ഒരിടത്ത് ക്യാമറ അപ്പുറത്ത് പ്രതിഷേധം, ഇപ്പുറത്ത് വിദഗ്ധ സമിതി, അപ്പുറത്ത് പ്രതിപക്ഷം. പക്ഷെ ആരൊക്കെ എന്തൊട്ടൊക്കെ ബഹളം വെച്ചിട്ടും കാര്യമില്ല. ജൂൺ 5 തൊട്ട് പിഴ ഈടാക്കുന്നു, ഉറപ്പാണ്. 5-ാം തീയതി തൊട്ട് തന്നെ ക്യാമറകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. ഇപ്പോ അത് പിഴ ഈടാക്കി തുടങ്ങാനാണ് ഇപ്പൊ തീരുമാനിച്ചു, ഇപ്പൊ ആലോചിക്കുന്നത്. ഓഹോ, പ്രതിപക്ഷം ഇത്രയും കടന്ന് ബഹളം വെച്ചിട്ടും പ്രതിഷേധിച്ചിട്ടും നിങ്ങൾക്കൊരു ചുക്കും ഇല്ല അല്ലേ? ശരിയാക്കി തരട്ടെ. സുധാകരൻ ജി രംഗത്ത് ഇറങ്ങും. അപ്പൊ ജൂൺ 5-നാണ് AI ക്യാമറ മറച്ചുകൊണ്ട് ഇവിടെ സുധാകരൻ ജിയും കൂട്ടരും സമരം നടത്താൻ പോണത്. അന്ന് ഇവിടെ തീ പാറും. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ട വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പൊ ഈ കിട്ടാത്ത ആളുകള് ചെറിയ ആളുകളല്ല, വെറു വ്യക്തികളല്ല, സ്ഥാപനങ്ങളാണ്. അവർക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പൊ അവരത് പ്രകടിപ്പിക്കുക, ഇത് ഈ പദ്ധതിക്കെതിരെയുള്ള പ്രചരണവുമായിട്ടാണ്. പ്രതിപക്ഷം എന്തൊക്കെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്തൊരു കാര്യം? AI ക്യാമറ വിഷയത്തിൽ അഴിമതി ഒന്നും ഇല്ലെന്നേ. ആകെയുള്ളത് ചിലവർക്ക് ഉണ്ടായ ചെറിയ അസ്വസ്ഥത മാത്രം. പിന്നെ പിഴ ഈടാക്കുന്നതിലെ സാങ്കേതിക പ്രശ്നം, ഓ അതിപ്പോ എന്തൊട്ട് ഇത്ര കാര്യാക്കാനുള്ളത്? ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവുന്നതാണെന്നേ. നമ്മുടെ മുഖ്യമന്ത്രി എന്നല്ലേ പറയണത്, അങ്ങോട്ട് വിശ്വസിക്കേ. ഈ അഴിമതിക്കാർക്ക് ഡോക്ടറേറ്റ് കൊടുക്കുന്ന അഴിമതി സർവകലാശാലയുടെ വൈസ് ചാൻസലറാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. ഞങ്ങൾ സമാധാനപരമായി ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ സായാഹ്ന ധർണകളായി ഈ ക്യാമറ സ്ഥാപിച്ചിട്ടുള്ള എല്ലായിടത്തും നടത്തും. അത് ഒരു അക്രമവും ഇല്ലാതെ. എന്നാലും ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, AI ക്യാമറ മറച്ചുകൊണ്ടാണ് സമരം. വെറു സമരല്ല, സമാധാനപരമായിട്ടുള്ള സമരം. അതും ഇവിടെ നേതാക്കളെ എങ്ങനെ നടത്തുമെന്തോ? എന്റെ പൊന്നുമക്കളെ അറിയാലോ, കോടിക്കണക്കിന് ഉറപ്പിയുടെ മുതലാണ് വെച്ചേക്കണത്. ഒരു ക്യാമറയ്ക്ക് പോലും ഒരു കേടുപാട് പോലും പറ്റാതെ സമാധാനപരമായിട്ടുള്ള സമരം. സമാധാനം സമാധാനം എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുമ്പോ എന്തോ ഒരു പന്ത് കേട് പോലെ തോന്നണതാവൂല്ലേ. ഞങ്ങൾ ഉന്നയിച്ച ഒരു ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ വിഷമിക്കുന്ന സർക്കാർ വഴിവിട്ട് കരാർ നൽകിയ കമ്പനിയെ കൊണ്ട് എന്നെയും ശ്രീ രമേശനത്തിലെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ആരും പേടിക്കേണ്ട, എല്ലാറ്റിനും പരിഹാരമായിട്ടുണ്ട്. AI ക്യാമറയുടെ പ്രവർത്തനം വിലയിരുത്താൻ പുതിയ വിദഗ്ധ സമിതിയെ തന്നെ നമ്മുടെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? പ്രതിപക്ഷം AI ക്യാമറ മറക്കുന്നതിന് മുന്നേ നമ്മുടെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് വരട്ടെ, പ്രശ്നങ്ങൾക്കൊക്കെ വേഗം പരിഹാരമാവട്ടെ. പൂരായണം.